കൊല്ലം ആര്യങ്കാവ് കടമൻപാറയിൽ വീണ്ടും ചന്ദനമരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയെന്ന വാർത്ത വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ അഞ്ച് ചന്ദനമരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് എ വി ജയശങ്കർ തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ജയശങ്കർ കൊട്ടാരക്കരക്കര ജീവിതം പൊതുവേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പറയൂ എപ്പോഴാണ് ഈ ചന്ദനമരങ്ങൾ മുറിച്ചു കിടത്തിയെന്നുള്ള വാർത്ത ലഭിക്കുന്നത് ഒരു സെക്കൻഡ് ഇപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുകയാണ് നമുക്കതിലേക്കൊന്ന് പോയി വേഗം അടങ്ങി വരാം സ്കൂൾ തുടങ്ങി വലിയൊരു മേഖലയാണ് സർ സർ കേന്ദ്ര ഗവൺമെന്റ് പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന വിഭാഗമാണ് തൊഴിലാളികൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി വളയം പിടിച്ചും ജീവിതം ശ്രമിക്കുന്ന അനുബന്ധം ഇപ്പോൾ പ്രതിപക്ഷ ബഹളവും നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ ബഹളം നിയമസഭയിൽ നടക്കുന്നത് വകുപ്പുകൾ കേരളത്തിൽ നടപ്പിലാക്കുകയില്ലെന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഉറപ്പ് നൽകിയിരുന്നതാണ് ഇത് സംബന്ധിച്ച ധാരണയിൽ സുരേന്ദ്രനാണ് ഇപ്പോൾ നിയമസഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും എ വി ജയശങ്കറിലെ കെ വി ജയശങ്കർ അഞ്ച് ചന്ദനമരങ്ങളെ മുറിച്ചുകടത്തിയെന്ന വാർത്ത എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത് എന്തൊക്കെയാണ് പോലീസ് നടപടികൾ പറയും എസ്കെൻ ഈ കടമാൻപാറയിൽ കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ ചന്ദനമരം വേട്ട സംബന്ധിച്ച വാർത്ത നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആ വീണ്ടും അഞ്ച് ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയതായുള്ളൊരു വിവരം വരുന്നത് അഞ്ച് അഞ്ച് അൻപത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ചുറ്റളവുള്ള മരങ്ങളാണ് നിലവിൽ മുറിച്ചു കടത്തിയതായി വകുപ്പ് പറയുന്നത് അതായത് വലിയ വളരെ വലിയ വലിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു കടത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘമാണെന്നാണ് ാണ് വനംവകുപ്പിൻ്റെ നിലവിലെ നിഗമനം ഈ കഴിഞ്ഞ ശനിയാഴ്ച മരം നഷ്ടവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് അന്ന് ഈ ചന്ദനമരം മാത്രമല്ല ഒപ്പം സി സി ടി വി ക്യാമറ ഉൾപ്പെടെ ഈ മോഷ്ടാക്കൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും പ്രദേശത്ത് ആവശ്യത്തിന് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരുന്നു ഒരു സുരക്ഷയുടെ കുറവ് അവിടെ ഉണ്ട് അത് പരിഹരിക്കാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നുണ്ട് എന്തായാലും വിശാലമായ കാടാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഏക സ്വാഭാവിക ചന്ദനത്തോട്ടമാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ വിശാലമായ കാട്ടിൻ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന് ചില പരിമിതികളുണ്ട് പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്നും വനംവകുപ്പ് ശ്രമം നടത്തുന്നുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രദേശത്ത് നടത്തിയൊരു പരിശോധനയിലാണ് ഇത്തരത്തിൽ അഞ്ചോളം ചന്ദനമരങ്ങൾ നഷ്ടപ്പെട്ടതായി അറിഞ്ഞത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് എടുത്തിട്ടുണ്ട് ഈ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് തമിഴ്നാട് ലോബിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പക്ഷേ തുടർച്ചയായി ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ചന്ദനമരം നഷ്ടപ്പെടുമ്പോഴും ആവശ്യത്തിനൊരു സുരക്ഷ വനംവകുപ്പ് ഏർപ്പെടുത്തുന്നില്ല എന്നൊരു ആക്ഷേപം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട എന്നുള്ളതും ശ്രദ്ധേയമാണ് സ്കേൻ എന്തായാലും വനം വനംവകുപ്പ് പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് ചില ആളുകളെ കുറിച്ച് കൃത്യമായ വിവരമുണ്ട് പക്ഷേ ഈ തമിഴ്നാട് കേരളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന പ്രദേശമാണ് ഈ ആളുകൾ ഏത് തരത്തിൽ ഇങ്ങോട്ട് പ്രവേശിക്കുന്നു ഏത് തരത്തിൽ ഈ മരം എപ്പോൾ കൊണ്ടുപോകുന്നു ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വിവരം ശേഖരിക്കാൻ മൗനം വകുപ്പിനും പ്രതിസന്ധിയിൽ